നടൻ ധനുഷിനെതിരെ തുറന്നടിച്ച നയൻതാര. തന്റെയും വിഘ്നേശിവന്റെയും വിവാഹത്തെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററിക്കെതിരെ ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിനെതിരെയാണ് നയൻതാരയുടെ പ്രതികരണം. ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മാതാവായ നാനം റൌഡിതാൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും BTS ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് NOC നൽകിയില്ലെന്നാണ് നയൻതാര പറയുന്നത്. ചിത്രത്തിന്റെ 3 സെക്കൻഡ് മാത്രമുള്ള BTS വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് 10 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായാണ് നയൻതാര പറയുന്നത്. അടുത്ത ദിവസമാണ് നയൻതാരയുടെ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ റിലീസ് ചെയ്യുന്നത്. ഇതിന് മുന്നോടിയായാണ് നയൻതാര ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയിൽ യാതൊരു ബന്ധങ്ങളൊന്നുമില്ലാതെ കടന്നുവരികയും ഇന്നത്തെ നിലയിലെത്താൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് താനെന്നും നയൻതാര ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ വർക്ക് എത്തിക്സിനോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നത്. തന്നെ അറിയുന്നവർക്ക് അതറിയാമെന്നും നയൻതാര പറയുന്നു. ധനുഷിൽ നിന്നും NOC ലഭിക്കാത്തതിനാൽ തങ്ങൾക്ക് ഡോക്യുമെന്ററി റീ എഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും നയൻതാര പറയുന്നു. 3 പേജുള്ള തുറന്ന കത്തിലൂടെയാണ് താരം ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നാനം റൌഡിതാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. എന്നാൽ ഈ സിനിമയുടെ വിജയത്തിൽ ധനുഷിനെ അംഗീകരിക്കാൻ സാധിച്ചില്ലെന്നും പല സിനിമാ സർക്കിളിലും ധനുഷ് സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞത് താൻ അറിഞ്ഞിരുന്നുവെന്നും നയൻതാര പറയുന്നുണ്ട്. തന്നോടും തന്റെ പങ്കാളിയോടും തങ്ങളുടെ ചിത്രത്തോടും ധനുഷ് പ്രതികാരം ചെയ്യുന്നു. പലതവണ അഭ്യർത്ഥിച്ചിട്ടും നാനം റൌഡിതാനിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പോലുമോ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചില്ല. ചിത്രത്തിലെ പാട്ടുകൾ ഉപയോഗിക്കാനും അനുവദിച്ചില്ലെന്നാണ് നയൻതാര പറയുന്നത്. 3 സെക്കൻഡ് മാത്രമുള്ള BTS വീഡിയോ ഉപയോഗിച്ചതിന് 10 കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ചതോടെ ധനുഷ് എന്ന വ്യക്തി എത്ര ചെറുതാണെന്ന് വ്യക്തമായെന്നും നയൻതാര പറയുന്നു. ഓഡിയോ ലോഞ്ചിൽ നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ പ്രസംഗിക്കുന്നതിന്റെ പകുതി പോലുമില്ല നിങ്ങൾ. ആളുകളുടെ ജീവിതം നിയന്ത്രിക്കുന്ന ഏകാധിപതിയാണ് നിർമ്മാതാവ് എന്നും നയൻതാര ചോദിക്കുന്നുണ്ട്. NOC നിരസിച്ചതിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് കോടതിയിൽ ന്യായീകരിക്കാനാകും. എന്നാൽ ദൈവത്തിന്റെ കോടതിയിൽ അതിനെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരുമെന്നും നയൻതാര ധനുഷിനോടായി പറയുന്നുണ്ട്. നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിന്റെ കരിയറിലെ വലിയ ഹിറ്റുകളിലൊന്നാണ് നാനം റൌഡിതാൻ. എന്നാൽ സിനിമയുടെ റിലീസിന് മുമ്പ് നിങ്ങൾ പറഞ്ഞതെല്ലാം ഇപ്പോഴും ഉണങ്ങാത്ത മുറിവാണ് തങ്ങൾക്ക്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ ധനുഷിന്റെ ഈഗോയ്ക്ക് മുറിവേറ്റു. തുടർന്ന് അവാർഡ് ഷോയിൽ അടക്കം നടന്ന കാര്യങ്ങളിൽ നിന്നും സാധാരണക്കാരന് പോലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നയൻതാര പറയും. അടുത്ത ഓഡിയോ ലോഞ്ചിൽ എന്തെങ്കിലും കഥയുണ്ടാക്കി പഞ്ച് ലൈനും ചേർത്ത് പറയാൻ നിങ്ങൾക്കാകും. പക്ഷേ ദൈവം എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഡോക്യുമെന്ററി കാണണം. അതിലൂടെ നിങ്ങളുടെ മനസ്സ് മാറിയേക്കും. സ്പ്രെഡ് ലവ് എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയുന്നത് മാത്രമല്ലാതെ അതിന് സാധിക്കുക കൂടി ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നുവെന്ന് നയൻതാര പറയുന്നുണ്ട്.